ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആർട്ടിസ്റ്റ് സിറാജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ ചെറിയ രീതിയിലൊക്കെ വരയ്ക്കാറുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചിത്രം വര പഠിക്കുക എന്നുള്ളത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് മിനിമം ഒരു 6 മാസത്തെ പ്രാക്ടീസെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണം. അപ്പോൾ പലരും യൂട്യൂബിൽ ഡ്രോയിങ് ട്യൂട്ടോറിയൽസ് സെർച്ച് ചെയ്യുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ചിത്രം വര പഠിക്കാമെന്നാണ് പലരും നോക്കാറുള്ളത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാതെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് ചിത്രകല പഠിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ, അതായത് ഒരു ബിഗിനറാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റിൽ തന്നെ പലരും ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുള്ളത് നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ജസ്റ്റ് നമുക്ക് നമ്മുടെ ഒരു ഭാവനയിലൊന്ന് വരച്ച് നോക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ഏതൊരു കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട്. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഒരു ആദ്യമായിട്ട് വരയ്ക്കുന്ന ഒരാൾ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഒരാളുടെ മുഖമൊന്ന് വരയ്ക്കാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും ശരിയാവുകയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളുകളാണെങ്കിൽ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിക്കുക. അപ്പോൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചിത്രം വരയ്ക്കുക എന്നുള്ളത് ഇതിന് മുൻപ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് ഗ്രിഡ് മെത്തേഡ് ചിലപ്പോൾ എന്താണെന്ന് അറിയേണ്ടാവില്ല. ഗ്രിഡ് മെത്തേഡ് എന്നുള്ളത് നമ്മളൊരാളുടെ മുഖം വരയ്ക്കാൻ ഇത്രയും വലിയൊരു ഭാഗം എല്ലാം കണ്ണും മൂക്കും ഒക്കെ വരയ്ക്കുന്നതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ്. ഓരോ കുഞ്ഞു കുഞ്ഞു കള്ളികളിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ഓരോ ചെറിയ ഭാഗങ്ങൾ മാത്രം. അപ്പോൾ ഒരു കള്ളിയിൽ ചിലപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമേ വരയ്ക്കാനുണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മൾ വരയ്ക്കേണ്ട ഒരു വലിയ ചിത്രത്തെ പീസ് പീസാക്കിയിട്ട് ചെറിയ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്രിഡ് മെത്തേഡ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ ശ്രമിക്കാതെ ഒരു ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗ്രിഡ് മെത്തേഡിലൂടെ നിങ്ങൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ കള്ളികളൊക്കെ ഒരു പേപ്പറിൽ വൃത്തിയായിട്ട് തെറ്റാതെ വരച്ചതിന് ശേഷം പതുക്കെ ഔട്ട്ലൈൻ വരച്ച്, അതായത് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഒരാളുടെ മുഖത്തിൻ്റെ രൂപരേഖ, ഒരു സ്കെച്ചാണ്. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്രിഡൊക്കെ മായ്ച്ച് കളഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഷെയ്ഡിങ്ങൊക്കെ ആരംഭിക്കാം. അപ്പോൾ ആദ്യം ഔട്ട്ലൈൻ തെറ്റാതെ വരയ്ക്കണം. അപ്പോൾ ഔട്ട്ലൈൻ തെറ്റാതെ വരയ്ക്കാനായിട്ടാണ് ഗ്രിഡ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഗ്രിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഔട്ട്ലൈൻ തെറ്റുകയില്ല. പിന്നെ പലരും ചെയ്യുന്നത് ചെറിയ ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗ്രിഡിൻ്റെ വലിപ്പം വളരെ ചെറുതാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തെറ്റാതെ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, വലിയ ചിത്രങ്ങൾ വരയ്ക്കുക. അതായത് വലിയ ചിത്രങ്ങൾ വരയ്ക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ മിനിമം ഒരു A3 സൈസിലെങ്കിലും വരയ്ക്കാൻ ശ്രമിക്കുക. A4 സൈസിൽ ഒരിക്കലും നിങ്ങൾ ബിഗിനേഴ്സ് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം A4 സൈസിൽ നമുക്ക് കുറച്ച് കള്ളികളെ കൊള്ളുകയുള്ളൂ. എത്രത്തോളം കള്ളികളുടെ എണ്ണം കൂടുന്നു അത്രത്തോളം നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം പതുക്കെ നമുക്ക് ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഷെയ്ഡിങ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ഒരു ഭാഗത്ത് നല്ല വെളിച്ചം ഉണ്ടാവും, ചില ഭാഗത്ത് ഇതേപോലെ ഡാർക്ക് ഷെയ്ഡുകളൊക്കെ വരും. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ കുഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ ഏതാണ്, പെൻസിലാണോ അല്ലെ വാട്ടർ കളറാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ഷെയ്ഡിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം വേണമെങ്കിൽ ഗ്രാഫൈറ്റ് പെൻസിലൊക്കെ ഉപയോഗിക്കുക. അതാകുമ്പോൾ
തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മായ്ക്കാനൊക്കെ സാധിക്കും. പിന്നീട് ഗ്രാഫൈറ്റ് പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം നമ്മൾ കളർ പെൻസിൽ അല്ലെങ്കിൽ കളറിലേക്ക് മാറാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കളറ് കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ്, പിന്നെ സ്കിൻ ടോണൊക്കെ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബിഗിനർ ആണെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വേണം ഡ്രോയിങ് പഠിക്കാനായിട്ട്. പെട്ടെന്നൊരു ദിവസം നമ്മൾ നോക്കിയിട്ട് എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. അപ്പോൾ ഒരിക്കലും ശരിയാകുകയില്ല. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കണ്ടിരുന്നു, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ചേട്ടൻ്റെ ആ ഒരു രീതിയിലേക്ക് വരയ്ക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പലരും കമൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല. നിങ്ങൾ അതിനനുസരിച്ച് അതുപോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ചിത്രകല പഠിച്ചത് ഒരിക്കലും ഒരു കോളേജിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ കീഴിലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള എന്നേക്കാൾ നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ അവരോട് ചോദിക്കും, എങ്ങനെയാണ്, ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കും അതെങ്ങനെയാണ്, എന്നിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചിത്രകല പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും ചിത്രം വരെ പഠിക്കാനായി സാധിക്കൂ. ഒരിക്കലും പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർട്ടിനെ കുറിച്ചുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ കമൻറ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഡ്രോയിങ് ട്യൂട്ടോറിയലായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.